നമസ്കാരം പോപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇടുന്ന ഒരു എപ്പിസോഡാണ്. തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടിവിഎസ് എൻടോർക്കിന്റെ ഏറ്റവും പുതിയ എഡിഷനായ എക്സ്ടി എന്ന് വെച്ചാൽ ടെക്നോളജി. അപ്പൊ നമുക്ക് ഈ വണ്ടി പരിചയപ്പെടാം. ഈ വണ്ടി നമുക്ക് ഇന്ന് തന്നിരിക്കുന്നത് ടിവിഎസ് പുനലൂർ മോട്ടോഴ്സ് ആണ്. നമുക്ക് റിവ്യൂവിനായി തന്നിരിക്കുന്നത് ഈ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പുനലൂർ ടിവിഎസ് മോട്ടോഴ്സിന്റെ മാനേജർ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് കൂടുതലായി ചോദിക്കാം. ടിവിഎസ് എൻടോർക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ എൻടോർക്ക് ESD, ദാറ്റ് മീൻസ് എക്സ്ട്രാ ടെക്നോളജി. കുറച്ച് നോട്ടിഫിക്കേഷൻ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, കുറച്ച് ഫുഡ് ഡെലിവറി നോട്ടിഫിക്കേഷൻ ആണ് ഇതിനകത്ത് ഈ എക്സ്ട്രാ ടെക്നോളജി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. സ്പീഡോമീറ്ററിന്റെ ഇത് തന്നെ ക്ലസ്റ്റർ, കളർ ക്ലസ്റ്റർ ആണ്. കളറായിട്ടുള്ള ഡിജിറ്റൽ മീറ്റർ ആണ് തരുന്നത്. അത് എക്സ്ട്രാ ടെക്നോളജിയാണ്. അത് മറ്റ് നമ്മുടെ സാധാരണ എൻടോർക്കിനെ അപേക്ഷിച്ച് ടെക്നോളജി ഇച്ചിരി കൂടുതലാണ് ഈ വണ്ടിക്ക്. മറ്റ് സാധാരണ എൻടോർക്കിനേക്കാളും 5 കിലോ വെയിറ്റ് ഇതിന് കുറച്ചിട്ടുമുണ്ട് കമ്പനി. ഒറ്റ കളറിലാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രീൻ നിയോൺ എന്നൊരു കളറിനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ സീറ്റിനടിയിലുള്ള ലെഗ് സ്പേസ് ഒക്കെ നമ്മൾ മറ്റ് നമ്മുടെ സാധാ എൻടോർക്കിന്റെ കൂടെയുള്ള സ്പേസ് ആണ്. ഫ്യുവൽ ടാങ്കിന്റെ കപ്പാസിറ്റി 5.8 ലിറ്റർ വരുന്നുണ്ട്. പിന്നെ ടെക്നോളജി പരമായിട്ട് മാത്രമാണ് ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മുടെ ഫോട്ടോ ഒക്കെ നമുക്ക് ഇതിനകത്ത് പ്രൊഫൈൽ പിക്ചർ ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? നമ്മുടെ പേരൊക്കെ കാണിക്കും. അതെ അതെ. ഈ സ്പീഡോമീറ്ററിന്റെ പ്രത്യേകത അല്ലാതെ മറ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ? ഇതിന് ഓട്ടോ കട്ട് ഓഫ് എന്നുള്ള സ്വിച്ചും കൂടെ ഉണ്ട് നമുക്ക്. ഓട്ടോ കട്ട് ഓഫ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ എൻടോർക്കിന് ഇത് കിൽ സ്വിച്ച് ആണ്, ഓഫ് ഓൺ സ്വിച്ച് ആണ്. പക്ഷേ ഈ എൻടോർക്കിൽ നമ്മൾ വരുമ്പോൾ ഇത് ഓട്ടോ കട്ട്. നമ്മൾ ട്രാഫിക്കിലൊക്കെ ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവുന്ന ഒരു സിസ്റ്റമാണ്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ പുഷ് ചെയ്യേണ്ട. സഡൻ ആയിട്ട് നമ്മൾ 2 തവണ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആയിക്കോളും. അതാണ് ഓട്ടോ കട്ട് ഓഫിന്റെ ഇത്. കാറിലൊക്കെ ഇപ്പം പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി വരുന്ന പോലെ. അതെ അതെ അതെ. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമ്പോൾ വോയിസ് അസിസ്റ്റ് വരും. ഇപ്പൊ ഇത് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതെ ലോങ് പ്രസ് ഇതിനകത്ത് വേണം. ലോങ് പ്രസ് ടു ആക്ടിവേറ്റ് ദ വോയിസ് അസിസ്റ്റ്. ഓക്കെ ഓക്കെ. നമുക്കിപ്പം എന്തെങ്കിലും റൂട്ട് മാപ്പ്? അതെ, റൂട്ട് മാപ്പിനകത്തല്ലേ നമുക്ക് ബ്ലൂടൂത്ത് വഴി അവർ പറഞ്ഞുതരാം. അങ്ങനെ വെച്ച് കാണാൻ പറ്റും. അതെ അതെ. ലോങ് പ്രസ് ചെയ്യണം. അതെ. പിന്നെ മറ്റേ ഇൻഡിക്കേറ്റർ, 4 ഇൻഡിക്കേറ്റർ ഹസാർഡ് ലൈറ്റ് ഉണ്ട്. അത് എല്ലാ മറ്റേ എൻടോർക്കും ഉള്ളത് പോലെ തന്നെ. ടെക് പരമായി ഇഷ്ടപ്പെടുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സിന് ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ടെക്നോളജി പരമായിട്ട് നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇല്ലേ ടൂ വീലറിൽ ഇത്രയൊരു അപ്ഡേറ്റ്. അതായത് സോഷ്യൽ മീഡിയയുടെ നോട്ടിഫിക്കേഷൻ വരെ നമുക്ക് ഈ മീറ്ററിൽ കാണാൻ പറ്റും. നമ്മുടെ വാട്സപ്പ്, മറ്റ് ഫേസ്ബുക്ക്, അതിലൊക്കെ നമുക്ക് എന്തൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടോ അതെല്ലാം നമുക്ക് വണ്ടി ഓടുന്ന സമയത്ത് നമുക്ക് ഇതിൽ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുന്നു. ആ രീതിയിലുള്ള സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മോഡൽ ഫസ്റ്റ് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്. എങ്കിൽ പോലും ടെക്നോളജി കൂടുതലുള്ള എൻടോർക്കിന് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇതിനകത്ത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ കാര്യങ്ങൾ എല്ലാം തരുന്നുണ്ട്. ബാറ്ററിയുടെ പവർ കാണിക്കുന്നുണ്ട്. ഓരോരോ മോഡുകൾ എത്ര നമ്മൾ സെക്കൻഡിനകത്ത് ഇത്ര കവർ ചെയ്യുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സ്ട്രീറ്റ് മോഡും സ്പോർട്ട് മോഡും, ആ രണ്ട് മോഡ്, സ്ട്രീറ്റ് മോഡ്, സ്പോർട്ട് മോഡ്. ഉൾ റോഡിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ ഏത് മോഡിലായിരിക്കും? നോർമൽ മോഡ്, സ്ട്രീറ്റ് മോഡാണ്. അതോ ഈ ഇത് ഇടുന്ന എന്തെങ്കിലും മൈലേജിന് വ്യത്യാസം വരുന്നത്? സ്പോർട്സ് മോഡ് എന്ന് പറയുമ്പോൾ ഇച്ചിരി നമുക്ക് ഇച്ചിരി ഹൈയിൽ നല്ല, നമ്മൾ ഏറ്റവും നോർമലി 30-50 കിലോമീറ്റർ ഓടുമ്പോൾ നമ്മൾ ആ പറഞ്ഞ സ്ട്രീറ്റ് നമ്മൾ എക്കണോമിക് മോഡ് തന്നെ. അതിനകത്താണ് നമുക്ക് ഇച്ചിരി നല്ല മൈലേജും കിട്ടുന്നത്. അതിനകത്ത് ഓൾറെഡി നമുക്ക് ആ ഗ്രീൻ ലൈറ്റ് അതിനകത്ത് എക്കണോമിക് മോഡ് ഉണ്ട്. ആ മോഡിൽ കിടന്ന് ഓടുമ്പോഴാണ് ഏറ്റവും നല്ല, ഇതിനകത്ത് അത്യാവശ്യം ഒരു മൈലേജ് കിട്ടുന്ന ആ മോഡിൽ. പവർ മോഡ് കഴിഞ്ഞാൽ, പവർ മോഡ് വരുമ്പോഴത്തേനും നമുക്ക് ഫീൽ ഇച്ചിരി കൂടുതൽ മൈലേജിന് പറയാൻ പറ്റും. വണ്ടി പവർ ആയിരിക്കും, നല്ല പവറാണ്. പിന്നെ ഇതിന്റെ അലോയ് വീലിന് നമ്മുടെ സാധാ എൻടോർക്കിനേക്കാൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഡിസൈനിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ ടോട്ടൽ വെയിറ്റ് കുറഞ്ഞത് ഈ വണ്ടിക്ക്. നമ്മുടെ സാധാ വണ്ടിക്ക് 116 കിലോ വെയിറ്റ് ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ട് ഡിസ്ക് തന്നെ. എന്നാലും നമുക്ക് അലോയിക്കകത്ത്, സാധാ വണ്ടിക്കകത്ത് വരുന്ന അലോയ് അല്ല, നമുക്ക് ഇതിനെ ഇച്ചൂടെ വെയിറ്റ് കുറയാനുള്ള കാരണം അതൊക്കെയാണ്. വലിപ്പം വ്യത്യാസമൊന്നുമില്ലല്ലോ, അതൊക്കെ സെയിം. ടയറും കാര്യങ്ങളും എല്ലാം സെയിം ആണെങ്കിൽ അലോയിക്കകത്ത് ഒത്തിരി അവർ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അലോ ഡിസൈൻ വ്യത്യാസം. അതെ, അലോയുടെ ഡിസൈനും വ്യത്യാസമാണ്. ഹസാർഡ് ലൈറ്റ് വരുന്നു, ഹസാർഡ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, LED ഹെഡ്ലാമ്പ്, അതൊക്കെ നമ്മുടെ മറ്റുള്ള നമ്മുടെ സാധാ വണ്ടിയുടെ സെയിം തന്നെ. ഇതിന്റെ കളർ വന്നിട്ട് ഒരു കളറേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഗ്രീൻ നിയോൺ ഒന്നുമില്ല. ഈ ഒരൊറ്റ കളറേ ഇതിനകത്ത് ST അവൈലബിൾ ആയിട്ടുള്ളൂ. ഗ്രീൻ നിയോൺ, നിയോൺ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞ ദൂരെ നിന്ന് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. പക്ഷെ ബ്ലാക്ക് അല്ല, അല്ല ബ്ലാക്ക് അല്ലത്, ബ്ലൂ ഗ്രീൻ. അതെ അതെ, അത് തന്നെയാണ്. ഒരു ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട്, ഒരു മെറ്റാലിക് ബ്ലൂ. അതെ അതെ, ഡാർക്ക് മെറ്റാലിക് ബ്ലൂ ആണ്. ഗ്രാഫിക്സും അതിന്റെ വർക്കുകളൊക്കെ വളരെ നല്ല രസമുണ്ട്, നല്ല അട്രാക്റ്റീവ് ആണ്. കളർ ഒരു വൈബ്രന്റ് കളറാണ്, നല്ല രസമുണ്ട്. എഞ്ചിൻ ടയർ സൈസ് നമ്മൾ പറഞ്ഞ മറ്റേ തൊട്ട് ബാക്കിലും ഫ്രണ്ടിലും ആ സെയിം ടയർ തന്നെ. ഇതിപ്പോ നമുക്ക് എത്ര പ്രൈസ് വരുന്നത്? ഏകദേശം നമുക്ക് ഈ മാസം, നമ്മൾ മാർച്ച് 2023 റേറ്റ് ആണ്. കാരണം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പൊ നമ്മൾ ഈ റേറ്റ് പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ നിലവിൽ ഇന്നത്തെ ഡേറ്റിന്റെ
ഈ സമയത്തിന്റെ റേറ്റ് ആണ് പറയുന്നത്. ഇനി ഈ മാർച്ച് 31 കഴിയുമ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റ് റോഡ് ടാക്സ് വ്യത്യാസപ്പെടാൻ പോവുകയാണ്. ഇത് 1,00,000 രൂപ പുറത്ത് എക്സ് ഷോറൂം പ്രൈസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് നിലവിൽ അത് 13% റോഡ് ടാക്സ്. ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് നമ്മൾ April 1 ശേഷം 2% വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം 2,000-2,500 രൂപ കൂടും. ഇപ്പോൾ ഈ വാഹനം 1,32,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി വില 5 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് 15 വർഷത്തേക്കുള്ള റോഡ് ടാക്സ് സഹിതം വെളിയിലടക്കം. 1,32,000 ഓൺ റോഡ് പ്രൈസ് ആണ് ഇന്നത്തെ പ്രൈസ്. ഇന്നത്തെ പ്രൈസ് 15,000 നമ്മൾ ഷൂട്ട് ചെയ്തൊക്കെ നിങ്ങൾ മറക്കരുത്. ഇനി കണ്ടിട്ട് ഇതേ റേറ്റ് എന്താ മാറി കൂടിപ്പോയെന്ന് പറയരുത്. കാരണം റേറ്റ് ഓരോ ദിവസം വ്യത്യാസപ്പെടുന്നുണ്ട് ടാക്സിനനുസരിച്ച്. ജി എസ് ടിയുടെ എന്തെങ്കിലും വ്യത്യാസം? ജി എസ് ടിക്ക് ഒന്നും വലിയ വ്യത്യാസമില്ല. നമുക്ക് ഈ പ്രൈസ് ഇച്ചിരി കമ്പനി കൂട്ടിയിട്ടുണ്ട്, അത് വലിയ വ്യത്യാസമല്ല. പക്ഷേ റോഡ് ടാക്സ് കൂടുന്നുണ്ടാണ്. റോഡ് ടാക്സ് കൂടുന്നതനുസരിച്ച് 2% കൂടും. അത് April 1 ശേഷം പ്രാബല്യത്തിൽ വരും. നമ്മുടെ കഴിഞ്ഞ ബജറ്റിൽ ഓൾറെഡി അവതരിപ്പിച്ചതാണേ. ഒരു 2% കൂടുമ്പോൾ എന്റെ ഏകദേശം ഈ 1,10,000 നമുക്ക് എസ് ഷോറൂം വരുന്നുണ്ട്. നമുക്കൊരു 2,000 രൂപ പുറത്ത് എന്തായാലും വ്യത്യാസം വരും കൂടുതൽ. അപ്പൊ നമ്മുടെ പുനലൂരും പരിസര പ്രദേശത്തുമുള്ള നമ്മുടെ ചങ്ക് സുഹൃത്തുക്കൾക്ക് ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെ വരാൻ പോവുകയാണ്. എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക്, നമ്മുടെ കുഞ്ഞനിയന്മാരുടെ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല ടെക്നോളജി പരമായിട്ട് നല്ല കിടിലം വണ്ടിയാണ്. അപ്പൊ എന്തെങ്കിലും കൂടുതൽ എൻക്വയറി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ ഷോറൂമിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. നിങ്ങൾ TVS പുനലൂർ മോട്ടോഴ്സുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. തവണ ബസ് ഇമെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വാഹനത്തിൽ ഇപ്പം നമുക്ക് നിലവിൽ ഒത്തിരി ബാങ്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നിലവിൽ HDFC ബാങ്ക്, TVSന്റെ ക്രെഡിറ്റ് സർവീസ് ഉണ്ട്, പിന്നെ IDFC. സിവിൽ സ്കോർ ഇതിനൊരു ബാധകമാണോ? സിവിൽ സ്കോർ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. മാക്സിമം ലോണ് നമുക്ക് ഏകദേശം നമുക്ക് ഡൗൺ പേയ്മെന്റ് ഏറ്റവും കുറഞ്ഞു 5,000 രൂപീസ് അടച്ചാൽ ഈ വാഹനം നമുക്ക് റോഡ് ചെയ്തത്. 3 വർഷത്തേക്കാണ് തിരിച്ചടവിന്. 5,000 അടച്ചാൽ 3 വർഷത്തേക്ക് തിരിച്ചടവിന് സമയമുള്ളൂ. അത് ഏകദേശം നമുക്ക് 5,100 രൂപ റേഞ്ച് വരും ഒരു മാസത്തേക്ക്. പിന്നെ നമുക്ക് നോർമലായിട്ട് 5 എന്നുള്ളത് കുറച്ചുകൂടെ കൂടുതൽ അടച്ചാൽ 48 മാസം ഉണ്ട്, 60 മാസം വരെ കാലാവധി തിരിച്ചടവിന് സമയമുണ്ട്. നോർമലായിട്ട് നമുക്ക് 5,000 അടച്ചാൽ 3 വർഷമേ ഉള്ളൂ. പക്ഷെ കുറച്ചുകൂടെ എമൗണ്ട് കൂട്ടി അടച്ചാൽ നമുക്ക് 4 വർഷത്തെ മാസം EMI കുറഞ്ഞു. ഇപ്പം പഴയതുപോലെ വലിയ പ്രൂഫുള്ള നമ്മുടെ ചിലപ്പോൾ സ്പോട്ട് നമുക്കിപ്പോൾ HDFC ഒക്കെ ആണെങ്കിൽ തമ്പ് ഇംപ്രഷൻ കൊടുത്ത ഓൺ ദ സ്പോട്ടിൽ സ്പോട്ട് അപ്രൂവൽ കിട്ടും. അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട്. എപ്പോയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ലോൺ നമുക്ക് അപ്രൂവലായിട്ട് വെളി വരും. ലോൺ അപ്രൂവലുണ്ട്. അങ്ങനത്തെ സ്കീം നമുക്ക് പല ബാങ്കുകൾ ചെയ്തിരുന്നുണ്ട്. ഇപ്പം നിലവിലെ ഒത്തിരി ബാങ്കുകൾ നമുക്ക് മുന്നോട്ട് വരുന്നുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉണ്ട്, ചോളയുണ്ട്, അതേപോലെ IDFC ഉണ്ട്, HDFC ഉണ്ട്, TVS ക്രെഡിറ്റ്, മാക്സ് വാല്യു, മുത്തൂറ്റ് ബാങ്കുകൾ ഏത് വേണേലും നമുക്ക്. അപ്പൊ നിങ്ങൾ ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. മനസ്സിലായി. അപ്പൊ പൈസയുടെ ഈ പറഞ്ഞ എമൗണ്ട് കണ്ട് നിങ്ങൾ പേടിക്കാൻ വേണ്ട. നിങ്ങൾക്ക് ലളിതമായ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് വണ്ടി സ്വന്തമാക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മളോടുകൂടി സഹകരിച്ച സാറിന്റെ പേര് എങ്ങനെയാണ്? സാബു. സാബു സാറിന് പോപ്പിൻസിന്റെ വക നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്.